ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹരി നിത്യ റിവ്യൂലേക്ക് സ്വാഗതം. പൂ പറിച്ചുകൊണ്ടിരിക്കുന്ന നിത്യയുടെ പിന്നിലേക്ക് വന്ന ജീവൻ പറയുന്നു, നീ മിടുക്കിയ, നന്നായിട്ട് അഭിനയിക്കാനും അറിയാം. അമ്മയുടെ അനുവാദത്തോടെ ഇവിടെ വന്ന് നിന്നാ പിന്നെ പ്രശ്നമില്ല അല്ലേ? ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി നിത്യ പറയുന്നു, ജീവൻ ഒന്ന് പോകുന്നുണ്ടോ? ജീവൻ പറയുകയാണ്, ഓ അപ്പൊ പിന്നെ നിനക്ക് സൗകര്യമാകുമല്ലോ. അതെങ്ങനെയാടി മനസ്സിൽ വേറൊരുത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ട് എന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്? ഇതും നാട്ടും പുറത്തുനിന്നുള്ള പഠിപ്പായിരിക്കും അല്ലേ? നിത്യ പറയുന്നു, കുറെ നേരമായല്ലോ നാട്ടുംപുറം എന്ന് പറഞ്ഞ കളിയാക്കുന്നത്. എന്തിനാ തേടി വന്നത്? ഇപ്പൊ കാണിക്കുന്ന വൃത്തികെട്ട ആണത്തമില്ലേ, അത് വിവാഹം തീരുമാനിക്കുന്നതിന് മുമ്പേ കാണിക്കാമായിരുന്നല്ലോ. എങ്കിൽ ഇതുപോലെ ബുദ്ധിമുട്ടേണ്ടി വരില്ലായിരുന്നല്ലോ. അമ്മ പറയുന്നത് ധിക്കരിക്കരുതെന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ടാ വീണ്ടും ഞാൻ ഈ ഉമ്മറത്തേക്ക് ഇറങ്ങിയത്. ഇനി എന്തായാലും വേണ്ട. അങ്ങനെ നിത്യ അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ ജീവൻ പറയുകയാണ്, ഓഹോ അമ്മയോട് കംപ്ലൈന്റ് പറയാനായിരിക്കും അല്ലേ? പാവം അമ്മ, പറഞ്ഞു വിശ്വസിപ്പിച്ചാൽ അമ്മയെ ചതിക്കാൻ എളുപ്പമാ. ചെന്ന് എന്റെ കുറ്റങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കടി. അത് രാവിലെ തന്നെ സന്തോഷമാകട്ടെ നിനക്ക്. പൂ വെറുക്കാൻ പറഞ്ഞിട്ട് അതില്ലാതെ അമ്മയുടെ മുന്നിലേക്ക് ചെന്നാൽ കാര്യങ്ങളൊക്കെ വിവരിക്കാൻ എളുപ്പമാകുമല്ലോ അല്ലേ? നിത്യ പറയുന്നു, ശേ എന്തൊരു നാശമാണിത്. അങ്ങനെ നിത്യ പൂ ഇറക്കുമ്പോൾ എക്സസൈസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന മനുവിനെ ഒന്ന് നോക്കിയിട്ട് തിരിഞ്ഞേൽക്കുന്ന നിത്യയുടെ അരികിലേക്ക് വന്ന ജീവൻ പറയുകയാണ്, പിൻഭാഗത്തിന്റെ സ്ട്രക്ചർ കൂടി അവൻ കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാകും അല്ലേ? കാണിച്ചു കൊടുക്ക്, അവൻ ഹാപ്പി ആയിരിക്കും. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ഉറക്കെ മനുവിനോട് നിത്യ പറയുകയാണ്, വ്യായാമം ചെയ്യുന്നതും ശരീര സൗന്ദര്യം കാണിക്കുന്നതും ഒക്കെ വീട്ടിനകത്ത് പോരെ. തൊട്ടപ്പുറത്തെ വീട്ടില് സ്ത്രീകളുണ്ട്, അതിന്റെ മര്യാദ കാണിക്കണം. തന്നെ ഒന്നും കാണാൻ വേണ്ടി ഇവിടെ ആരും നോക്കി നിൽക്കുന്നില്ല. മനുവിന്റെ ഫ്രണ്ട് ചോദിക്കുന്നു, ഇവൻ ഇവിടെ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താ? ഇത് ഞങ്ങൾ താമസിക്കുന്ന വീടല്ലേ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കാര്യം നോക്കിയാ മതി. മനു പറയുന്നു, എടാ നീ ഒന്ന് മിണ്ടാതിരിക്കുക. അപ്പോൾ ഫ്രണ്ട് പറയുകയാണ്, എടാ നീ മിണ്ടാതിരിക്കുക, അവരുടെ കുടുംബത്തിലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മളോടല്ല തീർക്കേണ്ടത്. ഭർത്താവ് സംശയ രോഗിയോ മനോരോഗിയോ ആണെങ്കിൽ വെല്ലെടുത്തും കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യണം, അല്ലാതെ ഞങ്ങളുടെ നേർക്ക് വന്നാലുണ്ടല്ലോ. ഞങ്ങൾ ഇവിടെ എക്സസൈസ് ചെയ്യും, ഡാൻസ് കളിക്കും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, നിങ്ങളത് അന്വേഷിക്കാൻ വരണ്ട. ഈ സമയം അവിടേക്ക് വന്ന സാറാ മനുവിന്റെ ഫ്രണ്ടിന്റെ കാരണം മുഖ ചടിക്കുകയാണ്. ഇത് കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ സാറ പറയുന്നു, മറ്റാരോട് അങ്ങനെ സംസാരിച്ചാലും നിത്യയോട് അങ്ങനെ സംസാരിക്കരുത്, അകത്ത് കയറിപ്പോ രണ്ടാളും പോകാൻ. ഇത് കേട്ട് മനുവിന്റെ ഫ്രണ്ടും മനു അകത്തേക്ക് പോകുകയാണ്. സാറ പറയുന്നു, സോറി നിത്യ, ഇനി അവര് ഇവിടെ വന്ന് നിന്ന് എക്സസൈസ് ചെയ്യില്ല. ഇത് നിത്യ വേണമെന്ന് കരുതി പറഞ്ഞതല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് കേട്ട് നിത്യ ജീവനെ നോക്കുമ്പോൾ സാറ അവിടെ വന്ന് പോകുകയാണ്. ജീവൻ പറയുന്നു, നീ അങ്ങ് കയറി സ്കോർ ചെയ്യുകയാണല്ലോടി, ഇത് കണ്ടാൽ ഞാനെന്താ വിചാരിക്കേണ്ടത്? ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പുണ്യവതി നീ ആണെന്ന് എന്ന് വിശ്വസിക്കാനേ വേറെ ആളെ നോക്കിയാ മതി. നിത്യ പറയുന്നു, വിശ്വസിക്കണോ വേണ്ടോ എന്ന് നമ്മൾ തമ്മിൽ തീരുമാനിക്കണ്ട, ഞാൻ അമ്മയോട് ചോദിച്ചോളാം. അങ്ങനെ നിത്യ ഉറക്കെ അമ്മയെന്ന് വിളിക്കുമ്പോൾ ടെൻഷനോടുകൂടി ജീവൻ പറയുന്നു, ചെല്ല നിന്റെ അമ്മയല്ലല്ലോ എന്റെ അമ്മയല്ലേ, എനിക്കറിയാം. അങ്ങനെ ജീവൻ അവിടെ വന്ന് പോകുമ്പോൾ വിഷമത്തോടുകൂടി നിൽക്കുകയാണ് നിത്യ. തുടർന്ന് മനുവിന്റെ ഫ്രണ്ടിന്റെ അരികിലേക്ക് വന്ന് സാറ പറയുന്നു, സോറി ജോ. അപ്പോൾ ജോ പറയുകയാണ്, ഞങ്ങൾ തെറ്റ് ചെയ്താൽ ചേച്ചി തല്ലുന്നത് കൊണ്ട് വിഷമമൊന്നുമില്ല, പക്ഷെ അവര് വെറുതെ മനുവിനെ ചീത്ത പറയുകയായിരുന്നു. മനു പറയുന്നു, നിത്യേച്ചിയിൽ നിന്നും ഞാൻ ഇങ്ങനെ ഒരു പെരുമാറ്റം പ്രതീക്ഷിച്ചില്ല. സാറ പറയുന്നു, അവളുടെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ട എപ്പ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് അവള് ജീവിക്കുന്നത്. ആ അഗ്നിപർവ്വതത്തിന്റെ പേരാ ജീവൻ. നമ്മളെയൊക്കെ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്, ആ മഹാരോഗി എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അതാ അവൾക്ക് നിന്നോട് ദേഷ്യപ്പെടേണ്ടി വന്നത്. നിങ്ങൾ ഇതിന്റെ വൈരാഗ്യമൊന്നും മനസ്സിൽ വെക്കരുത്, നിത്യയോടുള്ള പെരുമാറ്റവും മോശമാകരുത്. മനു ചോദിക്കുന്നു, അവരെന്തിനാ ചേച്ചി അയാളെ സഹിക്കുന്നത്? സാറ പറയുന്നു, അതിന്റെ പേരാ കല്യാണം. ക്രൂരമായ മനസ്സുള്ള ഒരുത്തിന്റെ മുന്നിൽ തലകുനിച്ചു നിൽക്കാനുള്ള ഭാരമാണ് താലി. അവൻ അത് ആസ്വദിക്കുന്നു, അവൾ അത് അനുഭവിക്കുന്നു. തുടർന്ന് ചായയുമായി രഘുവിന്റെ അരികിലേക്ക് വരികയാണ് സുജാത. രഘു ചോദിക്കുന്നു, ഇതെന്ത് പറ്റിയടോ? ടെൻഷനുള്ള കാര്യങ്ങളൊന്നും മനസ്സിലെടുത്തു വെക്കരുതെന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ കനമുള്ളത് എന്തോ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. സുജാത പറയുന്നു, നിത്യമോളുടെ കാര്യമാണ്. അവൾ രഘു ചോദിക്കാണ്, നിത്യമോൾക്ക് എന്താ പറ്റിയത്? സുജാത പറയുന്നു, അവൾക്ക് എന്തോ വല്ലാത്ത പേടി പോലെ, കുറച്ചു മുമ്പ് എന്നോടത് പറഞ്ഞു, മുറ്റത്തേക്ക് ഇറങ്ങാൻ പോലും പേടിയാണെന്ന്. രഘു പറയുന്നു, അത് ചുമ്മാതെ പറഞ്ഞതായിരിക്കുമെന്നേ. അപ്പോൾ സുജാത പറയുകയാണ്, ചുമ്മാതെ അങ്ങനെ പറയുമോ രഘുവേട്ടാ, അവളുടെ മുഖം ഒന്ന് മാറിയാൽ അത് അപ്പൊ തന്നെ എനിക്ക് അറിയാൻ പറ്റും. രഘു പറയുന്നു, എടോ ദൈവത്തിനോട് പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പോലും അത് നിത്യമോള് തന്നോട് പറഞ്ഞിരിക്കും, ആ വിശ്വാസം ദേ എനിക്കുണ്ട്. എന്താ തനിക്കില്ലേ അത്? സുജാത പറയുന്നു, അതൊക്കെ ഉണ്ട് രഘുവേട്ട. എന്നാലും ചിരിച്ചുകൊണ്ട് രഘു പറയുകയാണ്, ഇതിനെയാണ് ഈ ആങ്സൈറ്റി എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇവൻ രാവും പകലും എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അവളുടെ കാര്യങ്ങൾ, അവള് ചിരിക്കുന്നത്, അവളുടെ കണ്ണ് നിറയുന്നത്, അവള് ഗൗരവത്തിലാകുന്നത്. സുജാത ചോദിക്കുന്നു, ഞാൻ വേറൊന്നും നോക്കുന്നില്ല എന്നാണോ? രഘു പറയുന്നു, ഏയ് നോക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ പ്രയോറിറ്റി നിത്യമോളുടെ കാര്യത്തിന് തന്നെയാ. ഈ വാത്സല്യം കൂടുതൽ കൊണ്ട് തോന്നുന്നതാകും. ഇനി അഥവാ അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താനൊന്ന് അടുത്ത് വിളിച്ചിരുത്തി ചോദിച്ചാൽ മോള് പറയും. സ്നേഹിക്കാൻ തുടങ്ങിയാൽ പിന്നെ അന്തവും കുന്തവും ഇല്ലാതെ സ്നേഹിക്കുന്നതാണ് താൻ. അതെനിക്ക് നന്നായിട്ട് അറിയാം. താൻ ടെൻഷൻ ആകണ്ട കേട്ടോ, മോൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അത് എത്ര വലുതായാലും അത് പരിഹരിക്കാൻ തന്റെ ഒപ്പം ഞാനുണ്ട്. അതുപോലെ ഇത് കേട്ട് കണ്ണുനിറങ്ങിയ സുജാത പറയുന്നു, മതി രഘുവേട്ട, എനിക്ക് അവൾ എപ്പോഴും ചിരിച്ചു കാണണം, എപ്പോഴും സംതൃപ്തിയോടെ കാണണം, എന്നും അങ്ങനെ തന്നെ ആയിരിക്കണം രഘുവേട്ട. പിന്നീട് കാണിക്കുന്നത് ചൂടുവെള്ളവുമായി ഹരിയുടെ അരികിലേക്ക് വന്ന വീണ പറയുന്നു, ദിവസത്തിൽ രണ്ടു നേരവും കുളി പതിവുള്ളതല്ലേ ഹരിയേട്ടന്? കുളിക്കാതെ കിടക്കുന്നത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. തൽക്കാലം ചെറിയ ചൂടുവെള്ളത്തില് ദേഹം നനച്ചു തുടയ്ക്കാം. വേണ്ട വീണേന്ന് ഹരി പറയുമ്പോൾ വീണ
പറയുകയാണ്. എനിക്ക് ബുദ്ധിമുട്ടാവുമെന്ന് കരുതണ്ട, ഹരിയേട്ട് നിങ്ങൾ എഴുന്നേറ്റ് ആ ഷർട്ട് പിടിക്കുക. എഴുന്നേൽക്ക് ഹരിയേട്ടാ. എന്നിട്ട് ഷർട്ട് അടിച്ച് ഹരി പറയുന്നോ, വേണ്ട ഞാൻ ഷർട്ട് അടിച്ചോളാം. അമ്മാവനും എനിക്കും എന്ത് തോന്നുന്നു കരുതി വീണയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യണ്ട. ഹരിയുടെ ദേഹം തുടച്ചു കൊടുത്തുകൊണ്ട് വീണ പറയുകയാണ്, എനിക്ക് ഇഷ്ടമില്ലാത്തതാണ് ചെയ്യുന്നതെന്ന് ഹരിയേട്ടിനോട് ആരാ പറഞ്ഞത്? എന്നെ ആരും നിർബന്ധിച്ചില്ലല്ലോ, എന്റെ പല വീഴ്ചകളിലും എന്നെ താങ്ങി നിർത്തിയ ആളല്ലേ. അപ്പോ അല്പം അധികാരത്തിൽ തന്നെ എനിക്കിത് ചെയ്യാം. ഇതൊന്നും ചെയ്തു തരാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഹരിയേട്ടിനെ വെച്ചു വിളമ്പുകയോ ഹരിയേട്ടനെ നോക്കുകയോ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. പക്ഷേ എനിക്കൊരു ഉപകാരം ചെയ്യണം. നിനക്ക് എന്താ വേണ്ടതെന്ന് ഹരി ചോദിക്കുമ്പോൾ വീണ പറയുകയാണ്, എനിക്ക് ഡിവോഴ്സ് വേണം. ഇത് കേട്ട് ഞെട്ടി ഹരി വീണയെ തിരിഞ്ഞു നോക്കുമ്പോൾ അരികിലേക്ക് വന്ന് ഹരിയുടെ കാലെടുത്ത് മടിയിൽ വെച്ച് തുടച്ചുകൊണ്ട് വീണ പറയുന്നു, ചെളിയിൽ വീണുപോയ എന്നെ ഒരു പുനർജന്മം നൽകി കൂട്ടിക്കൊണ്ടു പോകുകയാണെന്ന് ഹരിയേട്ടൻ കരുതുന്നുണ്ടാകും. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. മുന്നും പിന്നും അറിയാതെ ഒരു പുരുഷനുമായിട്ട് ഇടപഴകിയവളാണ് ഞാൻ. അയാളുടെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്നവള, വൃത്തികെട്ടവള് തന്നെയാ ഞാൻ. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും അതിനെ എനിക്ക് തന്നവനെയും എനിക്ക് വെറുപ്പാ. പക്ഷേ അതിനേക്കാൾ വെറുപ്പുള്ള കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഈ ഭാര്യ പദവി എനിക്കിത് വേണ്ട. ഹരിയേട്ടനൊന്ന് ആലോചിക്ക്, ഉത്തരം പോസിറ്റീവ് ആയിരിക്കണം, വേർ വിരിങ്ങേ പറ്റൂ. ഇത് കേട്ട് ഹരി വിഷമത്തോടുകൂടി ഇരിക്കുമ്പോൾ വീണ അവിടെ നിന്ന് പോകുകയാണ്. അരികിലേക്ക് വന്നിരുന്ന രാമകൃഷ്ണ പറയുന്നു, പ്രായശ്ചിത്തമായിട്ടാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയല്ലോ, ദൈവം അവളെ കൊണ്ട് തോന്നിപ്പിച്ചല്ലോ. അവൾ നിന്നോട് എന്താ പറഞ്ഞത്? ഒന്ന് പതറി ഹരി പറയുന്നു, എന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു, മനസ്സ് നന്നായിട്ട് വെക്കണം, എന്നാലേ പെട്ടെന്ന് ശരീരം ഓക്കെ ആകുകയുള്ളൂ എന്ന് പറയുകയായിരുന്നു. രാമകൃഷ്ണ പറയുന്നു, ഈശ്വര ഇതൊരു പരീക്ഷണം അല്ലായിരുന്നെങ്കിൽ. അല്ല അങ്ങനെ പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ, നീ കിടന്നോ. അങ്ങനെ രാമകൃഷ്ണ അവിടെ നിന്ന് പോകുമ്പോൾ വിഷമത്തോടുകൂടി ഇരിക്കുകയാണ് ഹരി. അതിനുശേഷം കാണിക്കുന്നത് മുറ്റത്തേക്ക് വന്ന നിത്യ പൂക്കൾ ഇറുത്തെടുക്കുകയാണ്. കുറച്ചപ്പുറത്തായി നിന്ന് നിത്യയെ ശ്രദ്ധിക്കുന്ന ജീവൻ മനസ്സിൽ പറയുന്നു, ടെറസിൽ അവന്റെ വരവും കാത്ത് അവൾ വീണ്ടും വന്ന് നിൽക്കുക. ഇത് ഇന്നത്തോടെ അവസാനിപ്പിക്കണം, അവന്റെ ശല്യം എന്തെന്നേക്കുമായി തീർക്കണം. അങ്ങനെ ജീവൻ അവിടെ നിന്ന് പോകുകയാണ്. ശേഷം ഒരു റെയിൻകോട്ട് ഒക്കെ എടുത്തിട്ട് കയ്യോറ ധരിച്ച് മാസ്ക് ഒക്കെ വെച്ച് ജീവൻ നിത്യയുടെ പിന്നിലേക്ക് വന്ന് നിന്ന് തോളിലേക്ക് കൈവെക്കുകയാണ്. ഞെട്ടി നിത്യ ജീവനെ തിരിഞ്ഞു നോക്കുമ്പോൾ മാലയിൽ കയറി പിടിക്കുകയാണ് ജീവൻ. വീടെന്ന് പറഞ്ഞ ഉറക്ക കരഞ്ഞുകൊണ്ട് അമ്മയെ വിളിക്കുകയാണ് നിത്യ. പെട്ടെന്ന് ജീവൻ നിത്യയെ ബലമായി കയറി പിടിക്കുകയാണ്. ഇത് മുകളിൽ നിന്ന് കാണുന്ന ശരവണൻ ഞെട്ടി ടെൻഷനോടുകൂടി മാഡത്തെ വിടെന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ്. ഈ സമയം മുമ്പാർത്തേക്ക് വന്ന സുജാത രഘുവേട്ടാന്ന് ഉറക്ക വിളിച്ച് ഭയത്തോടുകൂടി നിത്യയുടെ അരികിലേക്ക് ഓടി വരികയാണ്. വിടടാ എന്ന് പറഞ്ഞ് രഘുവും അവിടെ കൂടി വരുന്നു. സുജാത പറയുന്നു, വിടടാ എന്റെ കുഞ്ഞിനെ വിട്, നിക്കട അവിടെ എന്ന് പറഞ്ഞ് രഘു ജീവനെ കയറി പിടിക്കുകയാണ്. ശരവണ്ണും അവിടെ കൂടി വരികയാണ്. ശരവണ്ണെ ജീവൻ തല്ലി താഴെ ഇടുമ്പോൾ ജ്യോതിയും അവിടെ കൂടി വരുന്നു. അവരെല്ലാവരും ചേർന്ന് ജീവനെ പിടിക്കുകയാണ്. സുജാത പറയുന്നു, ആരെങ്കിലും ഒന്ന് ഇവന്റെ മാസ്ക് മാറ്റ്, ഞാനൊന്ന് കാണട്ടെ. രഘു മാസ്ക് മാറ്റാനായി ശ്രമിക്കുമ്പോൾ എല്ലാവരെയും തള്ളുകയാണ് ജീവൻ. സുജാത താഴേക്ക് വീഴുന്നു. ഇത് കണ്ട് ഞെട്ടി അമ്മയെ നിന്ന് വിളിച്ചിട്ട് ജീവന്റെ മൂക്കിനിട്ടിടിക്കുകയാണ് നിത്യ. ജീവൻ മുഖം പൊത്തി പിടിക്കുമ്പോൾ ശരവണ്ണും രഘുവും കൂടി ജീവനെ തല്ലുന്നു. പെട്ടെന്ന് അവരെ തള്ളി മാറ്റി മതിൽ ചാടി അവിടെ നിന്ന് ഓടിപ്പോകുകയാണ് ജീവൻ. ശരവണം പറയുന്നു, സാർ സാറേനെ വീടിന്റെ അടുത്തേക്ക് പോയി. വാങ്ക സാറേ. ഭയത്തോടുകൂടി സുജാത ഉറക്കെ രഘുവട്ടാന്ന് വിളിക്കുമ്പോൾ ശരവണ്ടി ഒപ്പം സാറേടെ വീട്ടിലേക്ക് ഓടിപ്പോകുകയാണ് രഘു. അമ്മ വാന്ന് പറഞ്ഞ് സുജാതയും ജ്യോതിയും കൂട്ടിക്കൊണ്ട് പിന്നാലെ പോകുകയാണ് നിത്യ. തുടർന്ന് ജീവൻ വീട്ടിലേക്ക് ഓടി കയറുമ്പോൾ അവൻ അകത്തുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് നാട്ടുകാരിൽ ചിലരും അവിടേക്ക് ഓടി വരികയാണ്. രഘു അവിടേക്ക് വരുമ്പോൾ അവരിൽ ഒരാൾ പറയുന്നു, സാറേ അവൻ അകത്തുണ്ട്. രഘു ചോദിക്കുന്നു, സാറേ ഉണ്ടോ ഇതിനകത്ത്? അങ്ങനെ അവർ ടെൻഷനോടുകൂടി സാറേ ഉറക്കെ വിളിക്കുകയാണ്. ഇതെല്ലാം കേട്ട് ടെൻഷനോടുകൂടി സാറയുടെ വീട്ടിൽ മറങ്ങിയിരിക്കുകയാണ് ജീവൻ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.